ഓക്കേ, അപ്പോൾ നിങ്ങൾ അറ്റൻഡൻസ് ടൈപ്പ് ചെയ്യുമോ? ഓക്കേ, അറ്റൻഡൻസ് ടൈപ്പ് ചെയ്തോ? എന്തോ ഗുഡ് മോർണിംഗ്. അപ്പോ ജയശ്രീ മിസ് എന്താ പഠിപ്പിച്ചത്? ഗുഡ് മോർണിംഗ് ജയശ്രീ മിസ്, എന്താ പഠിപ്പിച്ചത് നിങ്ങളെ? വൺ ടു ടെൻ എല്ലാരും പഠിച്ചോ? വൺ ടു ടെൻ പറയാൻ അറിയുമോ? ഓരോരാളെ വിളിക്കും, അപ്പൊ അവര് മിസ്സിനെ ഒന്ന് പരിചയപ്പെടുത്തി തരിക, എന്നിട്ട് വൺ ടു ത്രീ അപ് ടു ടെന്നും പറഞ്ഞു തരുവ. ഓക്കേ, റെഡിയാണോ? ആദ്യം മിസ്സിനെ മിസ് പരിചയപ്പെടുത്താം. മിസ്സിന്റെ പേര് കാവ്യ എന്നാണ്. ഓക്കേ, ആഹാ, നമ്മുടെ ക്ലാസ്സിലെ ഒരാള് വന്നിട്ടുണ്ട് ഇവിടെ, നമുക്ക് വിളിച്ചോട്ടോ. ഇവിടെ ഉണ്ട് നമ്മുടെ ക്ലാസ്സിലെ ഒരാള് മിസ്സിന്റെ കൂടെ. ഇതാരാ അറിയോ? ഇതാരാ മിണ്ടുന്നില്ല, മിസ്സിനോട് ചോദിച്ചെന്ന് തോന്നുന്നുണ്ട്, മിണ്ടുന്നില്ല. അണങ്ങി അണങ്ങിയോ? അണങ്ങി എന്തിന്? ഇവിടെ നോക്ക്, ഇതേ ഫ്രണ്ട്സ് ഒക്കെ ഇവരൊക്കെ വീട്ടിലാ നോക്ക്. മോൻ മാത്രം മിസ്സിന്റെ കൂടെ ഇവിടെ ഇരിക്കുക, അവർക്കൊക്കെ അസൂയാവും ഇപ്പൊ മോനോട്. അല്ലേ, നിങ്ങക്ക് വരണം തോന്നില്ലേ? ആ, എന്നിട്ടാണെങ്കിൽ ഇവൻ എന്നോട് മിണ്ടത്തുമില്ല, അവൻ ഓടിക്കളഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം ആരാ മിസ്സിനെ പരിചയപ്പെടുത്തുന്നത്? കൃഷാൻ, കൃഷാൻ സ്റ്റാർട്ട് ചെയ്യും. അവന്റെ വീട് എവിടെയാ? എവിടെ? നെക്കിളിയാണോ? ഓക്കെ, വൺ ടു ടെൻ പറയാൻ അറിയോ? യെസ്. ഒന്ന് പറഞ്ഞു തന്നാല്. വൺ ടു ത്രീ ഫോർ. എന്തോ ഞാൻ മിസ് വിളിക്കുന്നവര് മാത്രം അവസാനം പറഞ്ഞാ മതിയേ. ഓക്കെ, പറഞ്ഞു. Seven, six, eight, nine, ten. Ten. Very good. മിടുക്കനാണേ. ഓക്കെ, അടുത്ത ഫാത്തിമ പറഞ്ഞേ. ഫാത്തിമ, ഫാത്തിമന്റെ വീട് എവിടെയാ? ഓക്കെ, നമുക്ക് അറിയോ ടെൻ പറഞ്ഞ അറിയോ? One, two, three, four, five, six, seven, eight, nine, ten. Very good. നീ അടുത്ത ആരാ പറയുന്നേ? ജാനകി പറയോ? ജാനകി മനു. ഓക്കെ, പറഞ്ഞോ. ആദ്യം മോളൊന്ന് മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യോ. ഓക്കെ, പറഞ്ഞോ. വീട് എവിടെയാ ജാനകി മനുവിന്റെ? ഓക്കെ, ആ എനിക്ക് പറഞ്ഞോ. വൺ ടു ത്രീ എണ്ണിക്കോ.
പെട്ടെന്ന് പറഞ്ഞു നിർത്തും. മിടുക്കി ഓക്കെ. ഇനി അടുത്ത ആരാ മിസ്സിനെ പരിചയപ്പെടുത്താൻ വരുന്നേ? ഓ സയാൻ അവിടെ വെയിറ്റ് വിളിച്ചിട്ട് അഫിയനെ വിളിക്കാം. അപ്പൊ സയാൻ പറഞ്ഞോ. ഓക്കെ സയാന്റെ വീട് എവിടെയാ? ഇവിടെ നെക്ലിയോ? സയാന്റെ കയ്യിൽ എന്താ? കളിക്കുവാണോ? നമുക്ക് ക്ലാസ് കഴിഞ്ഞ് കളിക്കാം. ഇപ്പൊ അതവിടെ വെക്കേ. അപ്പൊ പറഞ്ഞോ, വൺ ടു ത്രീ എണ്ണിക്കോ. വെരി ഗുഡ്. ഇനി അടുത്തേ വരുന്നേ പറഞ്ഞുതരാൻ. ഓക്കെ അഫിയ. ഓക്കെ അഫിയ പറഞ്ഞോ. ആണോ? ഓക്കെ നീലേശ്വരത്താണ് അഫിയന്റെ വീട്. ഓക്കെ എങ്കിൽ അഫിയ ഒന്ന് പറഞ്ഞേ. 1 to 10. 1 2 3 4 5 6 7 8 9 10. ഓക്കെ വെരി ഗുഡ്. ജാനകി പറഞ്ഞ പോലെ തന്നെ അഫിയ സ്പീഡിൽ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഓക്കെ അടുത്ത മാനവ്. മാനവ് മോന്റെ വീട് എവിടെയാ? മാനവ് പട്ടുവത്താണോ? മിസ്സിന്റെ വീടും പട്ടുവത്താണല്ലോ. അറിയോ തായകിന്റെ വീട്ടിന്റെ അടുത്താ മിസ്സിന്റെ വീട്. ഓക്കെ എങ്കിൽ മാനവ് പറഞ്ഞോ, 1 2 3 പറഞ്ഞോ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ പറഞ്ഞു തീർത്തല്ലേ മിടുക്കൻ. നെക്സ്റ്റ് ഹർഷൽ. സിക്സ് എവിടെ പോയി? സിക്സ് ഇല്ലായിരുന്നല്ലോ. ഫൈവ് കഴിഞ്ഞ് സിക്സ് ഇല്ലേ? സിക്സും കൂടെ കഴിഞ്ഞിട്ടല്ലേ സെവൻ. സാരില്ല, ആ സിക്സ് കൂടെ ഉണ്ട് കേട്ടോ അതിന്റെ ഇടയില്. ഹർഷലിന്റെ വീട് എവിടെയാ? ബാടിക്കൊച്ചി. ഓക്കെ ദെൻ സയാൻ. സയാൻ പറഞ്ഞു. നെക്സ്റ്റ് നെക്സ്റ്റ് ആരാ? ദന്ദേവ്. ആ ഓക്കെ മോന്റെ വീട് എവിടെയാ? വീട് പട്ടോ. പട്ടുത്താണോ? എന്തെയോ മിസ്സിനെ അറിയോ? അറിയില്ല. അറിയില്ലേ? ഇനി പട്ടുത്ത് വരുമ്പോ പരിചയപ്പെടാട്ടോ. ഓക്കെ എന്നാ 1 2 3 പറഞ്ഞോ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ വെരി ഗുഡ്. സ്പീഡില് പറയുന്നുണ്ട് മിടുക്കൻ. ഓക്കെ അടുത്തേരാ? ഒരാളിവിടെ കയ്യൊക്കെ പൊക്കി പിടിച്ചിരിക്കുന്നുണ്ട്. ആരാത്? ഹാനിയ ഫാത്തിമ പറഞ്ഞോ. ഇങ്ങോട്ട് നോക്കൂ, മിസ്സിനെ കാണണ്ടേ. ഫാത്തിമ പെരിങ്ങ. പെരിങ്ങോത്താണോ വീട്? ഓക്കെ എന്നാ 1 2 3 പറഞ്ഞോ. 1 2 3 4 5 6 7 9 10. ഓക്കെ ഓക്കെ അപ്പോ സാറ് മിസ്സിനെ ഒന്ന് വിളിക്കുന്നുണ്ട്. മിസ് ഒരു 2 മിനിറ്റ് പോയിട്ട് ഇപ്പൊ വരാ. എല്ലാരും ഇവിടെ തന്നെ നിക്കണേ. 2 മിനിറ്റ് പോവല്ലേ ആരും? ഓക്കെ മിസ് ഇപ്പൊ വരാ. ഓക്കെ
എല്ലാവരും പോയോ? മിസ് വന്നു. ഓക്കേ, എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലേ? ആരാ മിസ്സിനെ 1 2 3 പറഞ്ഞത് അവസാനം? ഓക്കേ, നിഹാര നിഹൽ കൈബൊന്തിച്ചിട്ടുണ്ട്. അവര് പറഞ്ഞുതരുമോ മിസ്സിനെ? 1 2 3 പറഞ്ഞുതരുമോ? യെസ്. എന്നാ പറഞ്ഞതാ? 1 2 3 4 5 6 7 8 9 10. ഓക്കേ, വെരി ഗുഡ്. രണ്ടുപേരും പറഞ്ഞുതരുമോ? ഒരാളെ പറഞ്ഞുതരുള്ളൂ. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. അടുത്ത ആരാ മിസ്സിന് പറഞ്ഞു തരുന്നത്? സായിക പറഞ്ഞുതരുമോ? 1 2 3 പറഞ്ഞുതരുമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ സായകെ. 1 2 3 4 5 6 7 8 9 10. അയ്യോ, പെട്ടെന്ന് തീർന്നല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് ആരാ പറഞ്ഞിരുന്നേ മിസ്സിന്? ഇഷിത. ഇഷിത പറഞ്ഞുതരുമോ? വെരി ഗുഡ്. ഇഷിതന്റെ വീട് എവിടെയാ? കുഞ്ഞിമംഗലം. കുഞ്ഞിമംഗലം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിഷാൻ. നിഷാൻ എവിടെ? കേട്ടില്ല മോനെ. എവിടെടാ? വങ്ങാട്. വങ്ങാട്. ഓക്കെ, ആ എങ്കിൽ 1 2 3 പറഞ്ഞുതരുമോ? 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. ഇനി ആരാ മിസ്സിനെ പറഞ്ഞുതരാത്ത ആളുള്ളത്? ആരെങ്കിലും ഉണ്ടോ? അല്ല, എല്ലാരും പറഞ്ഞെന്നോ? ഓക്കെ, ഒരാളുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ മോനെ. മുഹമ്മദ്. വൈക്കര വീട്, മുഹമ്മദ് മഴവാൻ. ആ പിന്നെ ആ 4. അടുത്ത ആരാ? 4 കഴിഞ്ഞാല് 2 ആണോ? 4 കഴിഞ്ഞിട്ട് 5 അല്ലേ? ഫോറ് കഴിഞ്ഞ 5. 1 2 3 4 5. നെക്സ്റ്റ് ആരാ? 5 കഴിഞ്ഞാല്? 5 കഴിഞ്ഞിട്ട് 6. ഓക്കെ, 6 കഴിഞ്ഞിട്ടോ? 7. പിന്നെയോ? 9 കഴിഞ്ഞിട്ട് 10. ഓക്കേ, ആ അപ്പൊ എല്ലാരും മിസ്സിന് 1 to 10 പറഞ്ഞു തന്നു. ഋഷിദേവ് പറഞ്ഞായിരുന്നോ? ഋഷിദേവ് പറഞ്ഞായിരുന്നോ? ഇല്ല ഇല്ല. അപ്പൊ ഋഷിദേവിന്റെ വീട് എവിടെയാ? വൈക്കര. വൈക്കര എങ്കിൽ പറഞ്ഞുതരുമോ എനിക്ക്? 1 to 10 പറഞ്ഞുതരുമോ? പറഞ്ഞോ. 1 2 3 4 5 6 7 8 9 10. അപ്പൊ നമ്മൾ എല്ലാരും എത്ര വരെ എണ്ണാൻ പഠിച്ചു? 1 to 10 പഠിച്ചില്ലേ എല്ലാരും?
ഇനി ഈ 1 to 10 വെച്ചിട്ട് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവാ, ഒരു ഗെയിം ചെയ്യാൻ പോവാ. റെഡിയാണോ? ആർ യു ഓൾ റെഡി? റെഡിയാണോ? കാറ്റർപില്ലറിനെ ഇഷ്ടാണോ എല്ലാവർക്കും? ചൊറിയു അല്ലേ? അപ്പൊ ചൊറിയാത്ത കാറ്റർപില്ലർ ആണെങ്കിലോ? ഇഷ്ടാണോ? ഇഷ്ടമേ അല്ല. സാരല്ല, നമുക്കിപ്പോ ഒരു ക്യൂട്ട് കാറ്റർപില്ലറിനെ വരച്ചാലോ? ഒരു ക്യൂട്ട് ആയിട്ടുള്ള കാറ്റർപില്ലർ, ചൊറിയത്തൊന്നുമില്ല. അപ്പൊ ആദ്യം മിസ് നിങ്ങൾക്കൊരു കാറ്റർപില്ലറിന്റെ പിക്ചർ കാണിച്ചു തരാം. കണ്ടോ എല്ലാരും? നല്ല കാറ്റർപില്ലർ അല്ലേ? ഇതിനെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടു. ഇത് നല്ല കാറ്റർപില്ലർ അല്ലേ? നമുക്ക് ഇതിനെ വരച്ചാലോ നോട്ടില്? നോട്ടില്, നോട്ട്ബുക്കിന്റെ പിറകിൽ വരച്ചാ മതി. മാത്സിന്റെ നോട്ട്ബുക്കിന്റെ പിറകിൽ നമുക്ക് കാറ്റർപില്ലറിനെ വരച്ചാലോ? വരയ്ക്കാൻ ഇഷ്ടാണോ? ആ ഓക്കെ. പിന്നെ ഇതിനകത്ത് വരയ്ക്കുമ്പോ മിസ് ഒരു കണ്ടീഷൻ കൂടെ പറയും. എന്താ കണ്ടീഷൻ അറിയോ? ഈ കാറ്റർപില്ലറിന്റെ ബോഡിയില് നമ്മള് 1, 2, 3, 10 വരെ എഴുതാൻ പോവാ. ഓരോ റൗണ്ടിന്റെ അകത്തും ഓരോ നമ്പർ വെച്ച് നമ്മള് 10 വരെ എഴുതാൻ പോവാ കാറ്റർപില്ലറിന്റെ ബോഡിയില്. റെഡിയാണോ? എവിടെ? നോട്ട്ബുക്കിന്റെ പിറകില് വരച്ചോ. നോട്ട്ബുക്കിന്റെ പിറകില്, ബാക്ക് സൈഡില്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. എല്ലാരും നോട്ട്ബുക്ക് എടുത്തോ. പെൻസിൽ ഉണ്ടോ കയ്യില്? പെൻസിൽ ഉണ്ടോ? അപ്പൊ നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. അപ്പൊ കാറ്റർപില്ലറിനെ എല്ലാരും കണ്ടില്ലേ? ഓർമ്മയില്ലേ? ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്താ വരക്കണ്ടേ? ആദ്യം നമുക്ക് കാറ്റർപില്ലറിന്റെ ഹെഡ് വരക്കണം അല്ലേ? അപ്പൊ മിസ് ഒരു ഹെഡ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ബുക്കില് ഒരു ഹെഡ് വരച്ചേ കാറ്റർപില്ലറിന്. ഒരു വട്ടം വരച്ചു വെച്ചാ മതി, ചെറുതായിട്ടൊരു വട്ടം വരക്ക. വരച്ചോ? എല്ലാരും വരച്ചോ. ഇപ്പൊ നമ്മള് വരയ്ക്കാൻ പോകുന്ന കാറ്റർപില്ലറിന്റെ ഹെഡാണേ, തലയാണേ. എല്ലാരും വരച്ച് കഴിയുമ്പോ മിസ്സിനോട് പറയണം ഞങ്ങള് വരച്ചു. ഓക്കെ, ജാനകി മനു വരച്ചിട്ടുണ്ട്. വേറെ ആരൊക്കെ വരച്ചു? എല്ലാരും. അപ്പോ ഇപ്പൊ നമ്മള് ഹെഡാണ് വരച്ചത്. കാറ്റർപില്ലറിന്റെ ഹെഡിന് ഇതുപോലെ മതിയോ? നമ്മളെന്തൊക്കെയുണ്ട്? ഐസ് ഇല്ലേ? അപ്പൊ കാറ്റർപില്ലറിന് ഐസ് വരക്കണ്ടേ? വരക്കണ്ടേ? അപ്പോ മിസ് എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ 2 ഐസ് വരയ്ക്കാൻ പോവാണ് നമ്മുടെ കാറ്റർപില്ലറിന്. 2 കുത്തിട്ടാ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങളുടെ കാറ്റർപില്ലറിന് 2 ഐസ് വരച്ചു കൊടുക്ക. ഇപ്പൊ നമ്മുടെ കാറ്റർപില്ലറിന്റെ ഹെഡില് 2 ഐസ് വന്നോ. ഇനി വേറെന്തോ? ഇനി നോസ് വേണോ? മൗത്ത് ഏതാ വേണ്ടേ? നോസ് വേണോ മൗത്ത് വേണോ? നോസും മിസ് എങ്ങനെയാ ചെയ്യുന്നെന്ന് വെച്ചാല്,
മിസ് ഒരു ഡോട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ പോവാണ്, ഒരു ചെറിയ കുത്തിട്ടിട്ട് നോസ് ആക്കി. അപ്പൊ നിങ്ങളുടെ കാറ്റർപില്ലറിന്റെ നോസ് ഇപ്പൊ നമ്മള് കാറ്റർപില്ലറിന് രണ്ട് ഐസ് വരച്ചു, ഒരു നോസും വരച്ചു. എല്ലാരും വരച്ചോ? വരച്ചു. ഇനി എന്ത് വേണം കാറ്റർപില്ലറിന്? മൗത്ത് വേണ്ടേ? മൗത്ത് വരക്കുന്നേ മിസ്? ഇതാ നമ്മൾ ഒരു മൗത്ത് ഇങ്ങനെ വരയ്ക്കാം, പക്ഷെ ഇത് വലിയ മൗത്ത് ആയി പോയി അല്ലേ. അപ്പൊ നമുക്കൊരു കുഞ്ഞു മൗത്ത് മതി. അപ്പൊ മിസ് ഇതാ ഒരു മൗത്ത് വരയ്ക്കാൻ പോവാണ്. ഇതാ എന്റെ കാറ്റർപില്ലറിന്റെ മൗസ് വന്നു. നിങ്ങളുടെ കാറ്റർപില്ലറിന് മൗത്ത് വന്നോ? വന്നു. അപ്പൊ നമ്മുടെ കാറ്റർപില്ലറിന്റെ ഹെഡിൽ ഇപ്പൊ എന്തൊക്കെയുണ്ട്? ആദ്യം നമ്മള് കാറ്റർപില്ലറിന്റെ ഹെഡ് വരച്ചു, ഒരു നോസ് വരച്ചു. ഉണ്ടോ അല്ലെ മിസ്സിനെ പറ്റിക്കുന്നാണോ? ഒന്ന് കാണിച്ചെന്ന് നിങ്ങള് വരച്ചത്, ഒന്ന് പുസ്തകം ഇങ്ങനെ പൊക്കി കാണിച്ചെന്ന് മിസ്സിന് ഇതുപോലെ. ഓക്കെ ഓക്കെ ഓക്കെ, കുറച്ചുപേര് സ്ലേറ്റിൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഇനി നമ്മള് ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ? ഈ കാറ്റർപില്ലറിന് ബോഡി വേണ്ടേ? ഇപ്പൊ തല മാത്രല്ലേ ആയിട്ടുള്ളൂ, ഹെഡ് മാത്രല്ലേ ഉള്ളൂ നമുക്ക്. ഇനി കാറ്റർപില്ലറിന് ബോഡി വേണ്ടേ? വേണ്ടേ? വേണം. ഓക്കെ, അതിന്റെ ബോഡി വരയ്ക്കാൻ പോവാണ് മിസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ബോഡി ഇങ്ങനെ വരയ്ക്കുമ്പോ ഇതിന് നമ്മുടെ ഹെഡിനോട് ചേർന്നിട്ടൊരു ബോഡി ഇങ്ങനെ വരയ്ക്ക, ഒരു റൗണ്ട് കൂടെ വരയ്ക്ക. ഹെഡിനോട് തൊട്ട് മുട്ടിയിട്ട് ഒരു റൗണ്ട് കൂടെ വരയ്ക്ക. അപ്പൊ നമ്മുടെ ബോഡി ആവാൻ പോവാണത്, കാറ്റർപില്ലറിന്റെ ബോഡിയാണത്. വരച്ചോ? വരച്ചു. ഇനി ഇതിനകത്ത് നമ്മള് ഫസ്റ്റ് നമ്പർ ഏതാ? നിങ്ങൾ പഠിച്ച ഫസ്റ്റ് നമ്പർ ഏതാ? നമ്മള് കാറ്റർപില്ലറിന്റെ ബോഡിന്റെ അകത്ത് നമ്മള് ഫസ്റ്റ് നമ്പർ എഴുതാൻ പോവാ. ഏതായിരുന്നു നമ്മള് ഫസ്റ്റ് പഠിച്ച നമ്പർ? അപ്പോ ബോഡി വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഫസ്റ്റ് നമ്പർ എഴുതുക. ഇവിടെ വൺ എന്ന് എഴുതുക, ഫസ്റ്റ് ബോഡിന്റെ അകത്ത് വൺ എന്ന് എഴുതുക. എഴുതിയോ? യെസ് യെസ്. എല്ലാരും എഴുതിയോ? ഓക്കെ. ഇനി നമ്മുടെ വണ്ണ് കഴിഞ്ഞാല് അടുത്ത നമ്പർ ആരാ? ടു അല്ലേ? ടു എഴുതാൻ വേണ്ടി നമുക്ക് ആര് വേണം? കാറ്റർപില്ലറിന്റെ ബോഡിയിൽ സ്ഥലം ഉണ്ടോ ഇനി ടു എഴുതാൻ? ഇല്ല. അപ്പൊ നമ്മള് വീണ്ടും ഒരു റൗണ്ട് വരയ്ക്കാണ് കാറ്റർപില്ലറിന്റെ ബോഡിന്റെ കൂടെ. നമുക്ക് ഏത് എഴുതണം? ടു എഴുതാൻ വേണ്ടിട്ട് ഒരു റൗണ്ട് വരച്ചു. റിഷാൻ എന്നാ പറയുന്നേ? മിസ്സിനോടാണോ? അല്ല. ആണോ? ഇപ്പൊ നമ്മള് ആദ്യം കാറ്റർപില്ലറിന്റെ ഹെഡ് വരച്ചു, അതിനുശേഷം ഒരു റൗണ്ട് വരച്ച് എത്ര നമ്പർ എഴുതി? ഫസ്റ്റ് നമ്പർ അല്ലേ, വൺ എന്ന് എഴുതി. ഇനി സെക്കൻഡ് ഒരു റൗണ്ട് വരച്ചില്ലേ, അതിനകത്ത് ഏത് നമ്പർ എഴുതണ്ടേ? അതിന്റെ അകത്ത് ഏത് നമ്പർ എഴുതണ്ടേ? ടു അല്ലേ? വണ്ണ് കഴിഞ്ഞ ടു അല്ലേ? അപ്പൊ നമ്മള് സെക്കൻഡ് വരച്ച റൗണ്ടിന്റെ അകത്ത് ടു എന്ന് എഴുതാൻ പോയി. എഴുതിയോ എല്ലാരും? ടു എന്ന് എഴുതിയോ? എല്ലാരുടെ കാറ്റർപില്ലറിന്റെ ബോഡിയിൽ വണ്ണ് മുതൽ ടു വരെ ആയോ?
എവിടുന്നോ ഒരു നോവലല്ലോ. ആരാ എഴുതാത്തേ? ആരാ നോ എന്ന് പറഞ്ഞേ? ഓക്കെ, അപ്പൊ എല്ലാരും 2 വരെ എഴുതിയോ? നമുക്ക് എവിടെ വരെ എഴുതണം? 10 വരെ എഴുതണം. അപ്പൊ അടുത്തത് നമ്മള് വീണ്ടും ഒരു റൗണ്ട് വരക്കണ്ടേ? അടുത്ത റൗണ്ട് എവിടെ വരക്കണ്ടേ? നമ്മള് 2 എന്ന റൗണ്ടിനോട് തൊട്ട് ചേർന്നിട്ട് അടുത്ത റൗണ്ട് വരയ്ക്ക. വരച്ചോ? വരച്ചോ? എല്ലാരും ഇതുപോലെ റൗണ്ട് വരച്ചോ. വരച്ചോ? വരച്ചു കഴിഞ്ഞിട്ട് വരച്ചു എന്ന് പറ മിസ്സിനോട്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഈ റൗണ്ടിന്റെ അകത്ത് ഏത് നമ്പറാണ് എഴുതണ്ടേ? 2 കഴിഞ്ഞ അടുത്ത നമ്പർ 3. വെരി ഗുഡ്. അപ്പൊ നമ്മള് നെക്സ്റ്റ് റൗണ്ട് ആരെ എഴുതി? 3. എഴുതിയോ? 3 വരെ എഴുതിയോ? മിസ്സിനോടാണോ പറയുന്നത്? എല്ലാവരും 3 വരെ എഴുതിയോ? ഓക്കെ, 3 വരെ എഴുതിയെങ്കിൽ നമുക്ക് അടുത്ത 4 എഴുതണ്ടേ? ഓക്കെ, കുറെ പേര് കാണിച്ചു തരുന്നുണ്ട് മിസ്സിന്. നമുക്ക് എവിടെയാ നമ്മൾ ഇനി 4 എഴുതാൻ പോകുന്നത്? 4 എവിടെ എഴുതേണ്ടത്? 3 കഴിഞ്ഞ ഉടനെ 4 എഴുതണം അല്ലേ? 4 എഴുതുന്നതിന് മുൻപ് നമുക്ക് ആര് വരയ്ക്കണം? റൗണ്ട് വരക്കണ്ടേ? അടുത്ത റൗണ്ടിന്റെ ഉള്ളിൽ നമ്മൾ ആരെ എഴുതുന്നത്? ആരെ എഴുതുന്നേ? 4 അല്ലേ? അപ്പോ നെക്സ്റ്റ് റൗണ്ടിന്റെ ഉള്ളിൽ നമ്മൾ ആരെ എഴുതി? 4 എഴുതി. അപ്പൊ നമ്മുടെ കാറ്റർപില്ലറിന് എത്ര ബോഡി വന്നു? ഇപ്പൊ ബോഡിയിൽ എത്ര നമ്പേഴ്സ് വരെ വന്നു? 1, 2, 3, and 4. 4 വരെ വന്നു. പക്ഷെ നിങ്ങക്ക് എവിടെ വരെ എഴുതാൻ അറിയാം? 10 വരെ എഴുതാൻ അറിയാലോ. ചെയ്യാൻ പോവാ, കാറ്റർപില്ലറിന്റെ ബോഡിയില് 10 വരെ എഴുതാൻ പോവാണ്. ഇപ്പൊ 4 വരെ എല്ലാരും എഴുതി കഴിഞ്ഞിട്ട് മിസ്സിനോട് പറയണം എഴുതി കഴിഞ്ഞു എന്ന്. എല്ലാരും എഴുതിയോ? ഓക്കെ, കൊറേ മാർക്സ് വരുന്നുണ്ട്. ഋഷിദേവ് എഴുതി കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞു. ഓഹോ, 10 വരെ ഒക്കെ എഴുതിയവരുണ്ട് കേട്ടോ. അതെ, അഫിയ 10 വരെ എഴുതി, മാനവ് എഴുതി. എല്ലാരും മിസ്സിനെ കൂട്ടാതെ 10 വരെ എഴുതിയോ? അപ്പൊ മിസ് വരണ്ടേ? അപ്പൊ നെക്സ്റ്റ് നമുക്ക് 5 എഴുതാം. എന്നാല് 5 എഴുതാം. 5 എഴുതാത്ത കുറച്ചു പേരുണ്ട്, അവര് 5 എഴുതി എഴുതാം. കുറച്ചു പേര് മിസ്സിനെ കൂട്ടാതെ നേരത്തെ എഴുതി, സാരമില്ല. അപ്പൊ 5 എഴുതാത്തവർ എന്ത് ചെയ്യാ? ആദ്യ റൗണ്ട് വരയ്ക്ക, എന്നിട്ട് 5 എഴുതുക അതിനകത്ത്. എഴുതിയോ?
ദേ നമ്മുടെ കാറ്റർപില്ലറിനെ കാണാൻ വേണ്ടിട്ട് ഇവിടെ ഒരാള് വന്നിട്ടുണ്ട് മിസ്സിന്റെ കൂടെ. ദാ കണ്ടോ, നിങ്ങളുടെ ഫ്രണ്ടല്ലേ ഇത്. അപ്പൊ മോൻ വീട്ടിൽ പോയിട്ട് ഇതുപോലത്തെ ഒരു കാറ്റർപില്ലറിനെ വരച്ചുതരുമോ മിസ്സിനെ? ആ ഇതുപോലത്തെ വരച്ചത്, അവരൊക്കെ നോട്ട്ബുക്കിൽ വരയ്ക്കുന്നുണ്ട്. ഇത് ഒന്ന് കാണിച്ചു കൊടുത്തേ, നിങ്ങളുടെ കാറ്റർപില്ലറിനെ കാണിച്ചു കൊടുത്തേ എല്ലാരും. ഇതുണ്ടോ, ഉണ്ടോ, എല്ലാരും വരച്ചിട്ടുണ്ടോ? ഉണ്ടോ, അതാ കണ്ടോ, ഇതുപോലെ വീട്ടിൽ ചെന്ന് വരക്കണേ. അതെയോ, ആ ഓക്കെ. അപ്പൊ നമുക്ക് ഫൈവ് കഴിഞ്ഞ് നെക്സ്റ്റ് ആരാ? സിക്സ് വരണം അല്ലേ. അപ്പൊ സിക്സ് നമ്മൾ എങ്ങനെയാ വരയ്ക്ക? ഇതുപോലെ വരയ്ക്കും. അപ്പൊ സിക്സ് വരയ്ക്കാൻ വേണ്ടി നമ്മള് ആദ്യം ഒരു റൗണ്ട് വരച്ചു, റൗണ്ട് വരച്ചു. റൗണ്ടിന്റെ അകത്താണ് നമുക്ക് ആരെ എഴുതേണ്ടത്? സിക്സിന് എഴുതേണ്ടത്. എഴുതിയോ സിക്സിനെ? ആദ്യം നമുക്ക് വരക്കണേ, അതിന് റൗണ്ട് വരയ്ക്കും. റൗണ്ട് സിക്സ് എഴുതിയോ എല്ലാരും? സിക്സ് എഴുതിയോ? യെസ്. ദെൻ സിക്സ് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ ഏതാ? സിക്സ് കഴിഞ്ഞാലേ നെക്സ്റ്റ് നമ്പർ ഏതാ? സെവൻ. സെവൻ നമുക്ക് എങ്ങനെ എഴുതണ്ടേ? സെവൻ എഴുതുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മളൊരു റൗണ്ട് വരയ്ക്കുക. ആ റൗണ്ട് വരച്ചിട്ട് സെവൻ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മുടെ കാറ്റർപില്ലറിന്റെ ബോർഡിൽ ഇപ്പൊ എത്ര വരെ വന്നു? കിട്ടി. നല്ല കാറ്റർപില്ലറിനെ വരയ്ക്കുമ്പോ നിങ്ങൾക്കും ഗിഫ്റ്റ് തരും. കണ്ടോ എല്ലാരും ഇവന്റെ ഗിഫ്റ്റ്? കണ്ടോ, ഇതുപോലത്തെ ഗിഫ്റ്റ് വേണ്ട എല്ലാവർക്കും. യെസ്, അപ്പൊ നല്ല കാറ്റർപില്ലറിനെ വരച്ച് മിസ്സിന് അത് അയച്ചു തരണം. അപ്പൊ മിസ്സ് ഇനി സെവൻ കഴിഞ്ഞ നെക്സ്റ്റ് ആരാ? സെവൻ കഴിഞ്ഞ നെക്സ്റ്റ് നമ്മൾ എങ്ങനെ എഴുതുവാ? അതിന് ആദ്യം എന്ത് വരയ്ക്കണം? റൗണ്ട് വരയ്ക്കണം. എന്തോ എഴുതി തീർന്നോ? ആണോ മിടുക്കൻ? അപ്പൊ ഇവിടെ സെവൻ കഴിഞ്ഞ് നമുക്ക് ആരെ എഴുതാം? എയ്റ്റ് എഴുതാം. ഹെഡ്, ഹെഡ് കഴിഞ്ഞിട്ട് രണ്ടൈസും, പിന്നൊരു മൗത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു റൗണ്ടിന്റെ അകത്ത് വണ്ണ്, റൗണ്ടിന്റെ അകത്ത് ടൂ, റൗണ്ടിന്റെ അകത്ത് ത്രീ. നിങ്ങൾ വരച്ചോ? എയ്റ്റ് വരെ എഴുതിയോ? അതുപോലെ റൗണ്ട് വരച്ചു എഴുതിയോ? എയ്റ്റ് വരെ എഴുതിയോ? എങ്കിൽ നയൻ എഴുതാം നമുക്ക്. നയൻ എഴുതാം. അപ്പൊ നയൻ എഴുതാനായിട്ട് നമ്മൾക്ക് ആദ്യം എന്ത് വരയ്ക്കണം? റൗണ്ട്. എന്താടി കാണിച്ചു വെച്ചേക്കുന്നത്? റൗണ്ട് വരച്ചിട്ട് വലുതാക്കുന്ന എന്തിനാടി? ചെറിയ ചെറിയ ബോള. കണ്ടോ, നയൻ വരെ എഴുതി എല്ലാരും. ഇവിടെ ഒരാൾ സ്ലേറ്റ് ബുക്കിൽ സ്ലേറ്റിൽ വരയ്ക്കുന്നുണ്ടേ, നല്ലൊരു കാറ്റർപില്ലറിനെ സ്ലേറ്റിൽ വരയ്ക്കുന്നുണ്ട്. കാണിച്ചു കൊടുത്തേ, ഫ്രണ്ട്സിന് കാണിച്ചു കൊടുത്തേ. കേട്ടോ, നമ്മൾ വരച്ച കാറ്റർപില്ലർ ഉണ്ടോ? കണ്ടോ എല്ലാരും ഇതുപോലെ. ഇനി നയൻ കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ആരാ? നയൻ കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ആരാ? ടെൻ. അപ്പൊ നമ്മൾ ടെൻ വരയ്ക്കാൻ പോവാണേ. ലാസ്റ്റ് നമ്പർ ആണേ ടെൻ.
ഇപ്പൊ നമ്മുടെ കാറ്റർപില്ലറിന്റെ ബോട്ടിലുണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. ദാ ഇവിടെ ഒരാൾ വരച്ചു തീർന്നു കേട്ടോ. ദാ അവന്റെ പേര് പറഞ്ഞു, പേര് പറഞ്ഞില്ല എന്നോട്. റിഹാൻ